നമസ്കാരം, ഞാൻ ദർശന. ഈ ഒരു രൂപത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന്. ഞാൻ കറുത്തമ്പത്തിൻ്റെ സെറ്റിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഷൂട്ട് നടക്കുന്നുണ്ട്. ലൊക്കേഷനിൽ എല്ലാവരും ഉണ്ട്. ഗായത്രി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എന്നും വന്നിട്ടുള്ളത്. ഗായത്രി ഭയങ്കര ദേഷ്യപ്പെട്ട ഒരാളായിരുന്നു. ആദ്യം ഭയങ്കര വാശിക്കാരിയും ഭയങ്കര പിടിവാശിക്കാരിയും എല്ലാവരും നെഗറ്റീവ് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു. പിന്നെ പിന്നെ മാറി കല്യാണം കഴിഞ്ഞ് ഒരു പാവം വീട്ടമ്മയായി. ഇപ്പോൾ എല്ലാം ഒതുങ്ങി ഒരു നല്ലൊരു വീട്ടമ്മയായിട്ട് ഞാനിപ്പോൾ ഇവിടെ നിൽപ്പുണ്ട്. എൻ്റെ കൂടെ എൻ്റെ മോള്, എൻ്റെ ഹസ്ബൻഡ്, ഇപ്പോൾ എൻ്റെ വീട്ടിലാണ് കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്ന എൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഞാനൊരാൾ മാത്രമല്ല കേട്ടോ ഇവിടെ നിൽക്കുന്നത്, ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവും ഉണ്ട് കൂടെ, ഗണേഷ്. ഹായ് പറയുന്ന നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? കറുത്തമുത്തിലെ ഗണേഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി പ്രേക്ഷകർക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ഗണേഷ് എന്ന് പറഞ്ഞാൽ ഇത്രയും സൽസ്വഭാവി നല്ല ആയിട്ടുള്ള ഒരാൾ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല ലൈഫിൽ തന്നെ. സോ അതിനു ഉപരി ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗണേശൻ എന്ന് പറയുന്ന ഒരു ഭർത്താവിനെ നിങ്ങൾ അറിയേണ്ടത് ഞാൻ പറഞ്ഞിട്ടാണ് അറിയേണ്ടത് അല്ലല്ലോ. അപ്പോൾ എൻ്റെ ഭാര്യയായ ഈ കുട്ടി പറഞ്ഞിട്ടല്ലേ അറിയണ്ട. അപ്പോൾ ഇവരോടല്ലേ ഞാൻ ആ ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കും. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കാം. ഇപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി, അവർക്ക് ബോർ അടിച്ചവർ എണീറ്റ് പോകും. നമ്മൾ കുറേ ഒരിക്കലും ഞാൻ ഇത്രയും ഗണേശൻ്റെ ക്യാരക്ടറും കിരൺ എന്ന ക്യാരക്ടറും തമ്മിൽ എന്താണ്? ഗണേശൻ എന്ന ക്യാരക്ടറും കിരൺ എന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഗണേശൻ കുറച്ചുകൂടി ഒരു വില്ലത്തരമുള്ള ഒരു ക്യാരക്ടറാണ്. കിരൺ എന്ന് പറയുന്ന സമയത്ത് വളരെ പാവപ്പെട്ട വളരെ നല്ലൊരു ഒരു ഒരു ക്യാരക്ടറാണ് ശരിക്കും യഥാർത്ഥത്തിൽ. അപ്പോൾ മനസ്സിലായിണ്ടാവും എല്ലാം ഓപ്പോസിറ്റ് ആണ്. ഗണേശൻ എന്ന് പറയുന്ന ഒരു നല്ല പിന്നെ. അപ്പോൾ അപ്പോൾ അതുപോലെ തന്നെ ഈ ഗായത്രിയുടെ സ്വഭാവം ഈ ദർശനയുടെ സ്വഭാവം തമ്മിൽ എന്താണ് വ്യത്യാസം? എന്താണ് ഈ നോർമലി ഞാൻ ഇവിടെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്ന ഒരു ഗായത്രിയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ എന്താണ് നിങ്ങൾ ഗണേശൻ എന്ന ഭർത്താവിനെ നിങ്ങൾ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണോ, അല്ല ഈ ഗണേശൻ എന്ന് പറഞ്ഞ ഈ ഭർത്താവ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു അല്ല പ്ലീസ് ലെറ്റ് മീ കണ്ടിന്യൂ. മുത്തുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി 5 വർഷം 6 വർഷമായിട്ട് ഞാൻ ചെറുപ്പം മുതൽ വളർത്തിക്കൊണ്ടിരുന്ന ഒരു കുട്ടീനെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അതിൻ്റെ അച്ഛൻ അബി എന്ന് പറഞ്ഞ ഒരു വ്യക്തി വരുമ്പോൾ നോർമലി നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അതിന് പേരിൽ എൻ്റെ വീട്ടിലുള്ള എല്ലാവരും കൂടി എന്നെ ക്രൂശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്ന അടുത്ത എപ്പിസോഡിൽ വരാൻ പോകുന്നത്. ഞാനിതിന് റിയാക്ട് ചെയ്യുന്നത് എങ്ങനെ നിങ്ങൾ പറഞ്ഞുതരൂ. ശരി, ഞാനൊരു കാര്യം പറയാം. ഇപ്പം തന്നെ മനസ്സിലായിട്ടാവും ഗണേശനാണോ കിരൺ ആണോ ബെറ്റർ എന്ന്. നിങ്ങൾക്ക് ഗണേശനെ നന്നായിട്ട് തോന്നുന്നുണ്ടാവും. ആദ്യം അലമ്പല്ല, ഇത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 5 വർഷം നമ്മൾ സ്വന്തം കുട്ടിയെ പോലെ വളർത്തി ആ ഒരു കുട്ടിനെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരാൾക്ക് വിട്ടുകൊടുക്കുക പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഞാൻ അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഗണേശൻ ഒരിക്കലും അങ്ങനെ അതിന് തയ്യാറല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. എന്താണ് കറുത്തമുത്ത് സീരിയലിൽ വന്നിട്ടുള്ള എക്സ്പീരിയൻസ്? കറുത്തമുത്ത് സീരിയലിൽ ഞാൻ ഇപ്പോൾ ഏകദേശം 1.5 വർഷമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് മുതൽ അടിച്ചു പൊളിയാണ്. ഇതിന് ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു സെറ്റ് ഇതാണ്. ടു ബി ഹോണസ്റ്റ് സീരിയൽ ഞാൻ കുറേ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതാണ് എൻ്റെ ലോങ്സ്റ്റ് സീരിയൽ. സോ പ്ലീസ് ഡു വാച്ച് കറുത്തമുത്ത് അറ്റ് 6:30 PM Monday to Friday. Thank you.